എല്ലാവർക്കും നമസ്കാരം. സുലു സ്നീക്കേട്രിക്സ് ആരംഭിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 2023 സംസ്ഥാന അവാർഡുകളാണ് നാം ഇന്ന് കോളിലൂടെ പഠിക്കുന്നത്. നമുക്ക് ഓരോ അവാർഡുകളും എടുത്ത് കൃത്യമായും കോളിലൂടെ പഠിച്ച് പരീക്ഷയെ ജയിക്കാം. ഒന്നാമത്തത് എഴുത്തച്ഛൻ പുരസ്കാരം 2023 ഡോക്ടർ എസ് കെ വസന്തൻ. മലയാളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. അത് 2023 ലഭിച്ചിരിക്കുന്നത് ഡോക്ടർ എസ് കെ വസന്തനാണ്. അദ്ദേഹം ചരിത്ര ഗവേഷകനും നോവലിസ്റ്റും അധ്യാപകനുമാണ്. ഡോക്ടർ എസ് കെ വസന്തൻ 2023 എഴുത്തച്ഛൻ പുരസ്കാരം. കോഴിക്കോട് പഠിക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. എഴുത്തച്ഛന് വസന്തകാലം, ഇതാണ് നമ്മുടെ കോഡ്. എഴുത്തച്ഛന് വസന്തകാലം, ഈ കോഡ് പഠിച്ചാൽ മതി. ഒരു മൂന്ന് പ്രാവശ്യം പറഞ്ഞോളൂ, ഒരു കാലത്തും പിന്നെ ഇത് മറക്കില്ല. 2023 എഴുത്തച്ഛൻ പുരസ്കാരം എസ് കെ വസന്തൻ. വയലാർ അവാർഡ് 2023 ശ്രീകുമാരൻ തമ്പി, ആത്മകഥ ജീവിതം ഉൽപ്പെൻഡുലും. വയലാർ അവാർഡ് 2023 ലഭിച്ചിരിക്കുന്നത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവിയും സിനിമാ ഗാന രചയിതാവും തിരക്കഥാകൃത്തും നിർമ്മാതാവും സംവിധായകനും ഒക്കെയായി മലയാളത്തിൽ നിരവധിയായിട്ടുള്ള മനോഹരങ്ങളായ ഗാനങ്ങൾ എഴുതിയിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീകുമാരൻ തമ്പിക്കാണ് ഇത്തവണത്തെ വയലാർ അവാർഡ്. അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു പെൻഡുലം എന്ന ആത്മകഥയ്ക്കാണ് വയലാർ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 2023 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചിരിക്കുന്നതും ശ്രീകുമാരൻ തമ്പിക്കാണ്. ഹരിവരാസനം പുരസ്കാരം എന്ന് പറയുന്നത് നമ്മളുടെ ശബരിമല ശ്രീ അയ്യപ്പനും ശബരിമലയും മുന്നോട്ട് വയ്ക്കുന്ന മതേതരത്വത്തിൻ്റെയും സാഹോദര്യത്വത്തിൻ്റെയും സന്ദേശം സംഗീതത്തിലൂടെ വളർത്തുന്നവർക്ക് പ്രചരിപ്പിക്കുന്നവർക്ക് നൽകുന്ന അവാർഡാണ്. ഈ രണ്ട് അവാർഡും കൂടെ കൂട്ടി നമ്മൾ ഒറ്റ കോഡിലാണ് നിങ്ങളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും പരിചയമുള്ള ഒരു സിനിമയാണ് അയ്യപ്പനും കോശിയും. അപ്പോൾ ഹരിവരാസനം അവാർഡ് സ്വാമി അയ്യപ്പനുമായി ബന്ധപ്പെട്ടതാണ്, അത് മറക്കണ്ട. എല്ലാവർക്കും പരിചയമുള്ള ഒരു സിനിമയാണ് അയ്യപ്പനും കോശിയും. അതുകൊണ്ട് ആ സിനിമയിൽ നിന്നാണ് നമ്മൾ ഈ കോഡ് എടുത്തിരിക്കുന്നത്. ഇതാണ് കോഡ് അയ്യപ്പനും വയലാറും തമ്പിക്ക്. ഇതാണ് നമ്മുടെ കോഡ് അയ്യപ്പനും വയലാറും തമ്പിക്ക്. ഈ കോഡ് പഠിച്ചാൽ ഹരിവരാസന പുരസ്കാരവും വയലാർ അവാർഡും ശ്രീകുമാരൻ തമ്പിക്കാന്നുള്ള കാര്യം നിങ്ങൾ ഒരു കാലത്തും മറക്കില്ല. അടുത്തത് ONV പുരസ്കാരം സി രാധാകൃഷ്ണൻ. 2023 ONV പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് പ്രശസ്ത നോവലിസ്റ്റും കഥാകൃത്തുമായിട്ടുള്ള സി രാധാകൃഷ്ണനാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഈ അവാർഡ് നിങ്ങൾ ഒരിക്കലും മറക്കാതിരിക്കാനുള്ള കോഡ് ഞാൻ പഠിപ്പിക്കാൻ ശ്രദ്ധിച്ചോളൂ. ഈ രാധാകൃഷ്ണൻ എന്ന് പറയുന്നതിന് നമ്മുടെയൊക്കെ നാട്ടിൽ നമ്മൾ സാധാരണ രാധാകൃഷ്ണന്മാരെ വിളിക്കുന്നത് ഒരു ഷോർട്ട് ഫോമിൽ വിളിക്കും, അതെന്താണ് ആർക്കെ എന്നാണ്. രാധാകൃഷ്ണന്മാരെ പൊതുവിലുള്ള കോഡാണ്, അവരെ ഷോർട്ട് ഫോമിൽ നമ്മൾ വിളിക്കുന്നതാണ് ആർക്കെ എന്ന്. ഇനി സി രാധാകൃഷ്ണൻ നമ്മൾ ഇവിടെ ഇട്ടിരിക്കുന്ന പേരാണ് സി ആർ കെ എന്ന് പറഞ്ഞാൽ സി രാധാകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ ഈ ഉത്തരം പഠിക്കാനുള്ള കോഡ് ഇതാണ്, ONV CRK എന്ന് നിങ്ങൾ പഠിച്ചാൽ മതി, ഒരു കാലത്തും മറക്കില്ല. 2023 ONV പുരസ്കാരം CRK അഥവാ സി രാധാകൃഷ്ണൻ. 5 പത്മപ്രഭ പുരസ്കാരം 2023 സുഭാഷ് ചന്ദ്രൻ. പത്മപ്രഭ പുരസ്കാരം 2023 ലഭിച്ചിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട നോവലിസ്റ്റ് സുഭാഷ് ചന്ദ്രനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും മനുഷ്യൻ്റെ ഒരാമുഖം എന്ന പ്രശസ്തമായ നോവൽ എഴുതിയ സുഭാഷ് ചന്ദ്രനാണ് നമ്മുടെ പത്മപ്രഭ പുരസ്കാരം 2023 ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ പത്മപ്രഭ പുരസ്കാരം അദ്ദേഹത്തിനാണെന്നുള്ളത് ഒരിക്കലും മറക്കാതിരിക്കാനുള്ള കോഡ് പറയാം. സിമ്പിൾ കോഡാണ് പത്മചന്ദ്രൻ. സുഭാഷ് ചന്ദ്രൻ്റെ പേര് ഒരു ശകലം മാറ്റി പിടിച്ചോളുക. 2023 പത്മ പുരസ്കാരം കിട്ടിയുകൊണ്ട് നമ്മൾ വിളിക്കുന്നു പത്മചന്ദ്രൻ. ഓക്കെ. 6 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം 2023 സക്കറിയ. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം 2023 കിട്ടിയിരിക്കുന്നത് നമ്മുടെ സക്കറിയയ്ക്കാണ്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് പോൾ സക്കറിയ എന്നാണ്. അദ്ദേഹം സക്കറിയ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം ഒരു ചെറുകഥാകൃത്തും നോവലൈറ്റ് എഴുതുന്ന വ്യക്തിയുമാണ്, എല്ലാവർക്കും പരിചയമുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പുരസ്കാരം ഇത് മറന്നു പോയിരിക്കാനുള്ള കോഡ് ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചോളുക. സക്കറിയയെ നമ്മളൊരു ശകലം ലോപിച്ച് എന്താക്കുന്നു, സ്കറിയ എന്നാക്കുന്നു. സക്കറിയയെ സ്കറിയ എന്നാക്കുന്നു. മാതൃഭൂമിയെ നമ്മൾ ചുരുക്കി മാ എന്നാക്കുന്നു. മാ സ്കറിയ, ഇതാണ് കോഡ് മാ സ്കറിയ. 2023 മാതൃഭൂമി പുരസ്കാരം സക്കറിയയ്ക്ക്,
കൂടിയതാണ് മാസ്കറിയ. അടുത്തത് ഓടക്കുഴൽ അവാർഡ് 2023 പി എൻ ഗോപികൃഷ്ണൻ, കവിത മാംസപൂജ്യ. ഓടക്കുഴൽ അവാർഡ് 2023 നമുക്ക് ലഭിച്ചിരിക്കുന്നത് പി എൻ ഗോപികൃഷ്ണനാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് കവിത മാംസപൂജ്യാണ് എന്നുള്ളതാണ്. ഈ ഇത് ഈ ഒരു പുസ്തകവും ഈ ഒരു അവാർഡും മറന്നു പോകാതിരിക്കാൻ സിമ്പിൾ കാര്യം നിങ്ങൾ ഓർത്താൽ മതി. അതിനുള്ള ട്രിക്കാണ് ഈ പറയുന്നത്, ശ്രദ്ധിച്ചുകൊള്ളുക. പി എൻ ഗോപികൃഷ്ണൻ, ഗോപികൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഗോപികമാരുടെ ഒപ്പമുള്ള കൃഷ്ണൻ. ഗോപികമാരോടൊപ്പമുള്ള കൃഷ്ണൻ എന്തുണ്ടായിരുന്നു? എല്ലാ കാലത്തും ഓടക്കുഴൽ കയ്യിലുണ്ടായിരുന്നു. ഗോപികമാരോടൊപ്പമുള്ള കൃഷ്ണൻ്റെ കയ്യിൽ ഓടക്കുഴൽ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഓടക്കുഴൽ അവൾ ആർക്കാണ്? ഗോപികൃഷ്ണൻ. ഓക്കെ, കവിത മാംസപൂജയാണ് അതിൻ്റെ പേര്. പുസ്തകത്തിൻ്റെ പേര് കവിത മാംസപൂജയാണെന്നാണ്. ഓടക്കുഴൽ അവാർഡ് കൊടുക്കുന്നത് കവിതയ്ക്കാണ്. അതിൻ്റെ പേരിൻ്റെ പ്രത്യേകത തന്നെ അത് മറക്കത്തില്ല. നിങ്ങൾ പേരിൻ്റെ പ്രത്യേകത ഓർക്കാലോ, കവിത മാംസപൂജയാണെന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ബഷീർ അവാർഡ് ഇ സന്തോഷ് കുമാർ, നരകങ്ങളുടെ ഉമ്മ. ബഷീർ അവാർഡ് 2023 കൊടുത്തിരിക്കുന്നത് ഇ സന്തോഷ് കുമാറിൻ്റെ ചെറുകഥകൾക്കാണ്. ആനവാരി രാമൻ നായരെ, പൊൻകുരിശ് തോമയെയും മണ്ടം മുത്തപ്പയൊക്കെ സൃഷ്ടിച്ച മലയാളത്തിൻ്റെ പ്രിയങ്കരനായ ബഷീർ ഇക്കായുടെ ഈ സന്തോഷ് കുമാറിൻ്റെ പേര് നമ്മളൊന്ന് മാറ്റി സൃഷ്ടിക്കുകയാണ്. ഈ സ കുമാർ ഇതുണ്ടോളൂ, ഈ സ കുമാർ. അപ്പോൾ ബഷീർ അവാർഡ് ആർക്കാണ് കിട്ടിയത്? ഈ സ കുമാർ, ഈ സ കുമാർ. നരകങ്ങളുടെ ഉമ്മ എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. അടുത്തത് കടമ്പനിട്ട പുരസ്കാരം പ്രഭാവർമ്മയ്ക്ക്. 2023 കടമ്പനിട്ട പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് പ്രഭാവർമ്മയ്ക്കാണ്. ഞാൻ ലിങ്ക് ചെയ്യുന്നത് വെറുതെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. കടമ്പനിട്ടയുടെ ഇമ്മായും പ്രഭാവർമ്മയുടെ ഇമ്മായും തമ്മിൽ ഞാനൊന്ന് ലിങ്ക് ചെയ്തിരിക്കുന്നു. കടമ്പനിട്ട പ്രഭാവർമ്മ രണ്ട് ഇമ്മായും കൂടെ ലിങ്ക് ചെയ്തിരിക്കുന്നു, മറക്കണ്ട. വയോസേവന പുരസ്കാരം 2023. വയോസേവന പുരസ്കാരം എന്നൊരു പുരസ്കാരം നമ്മുടെ സ്റ്റേറ്റ് കൊടുക്കുന്നുണ്ട്. അത് സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള അഥവാ വയോജനങ്ങൾക്കാണ്. 2023 നവതി ആഘോഷിച്ച മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സിനിമാ നടൻ മധുവാണ് ഒരാൾ. രണ്ടാമത് ചെറുവയൽ കെ രാമൻ എന്ന് പറയുന്ന നമ്മുടെ വയനാട്ടിൽ ആദിവാസി കർഷകനാണ്. 45 പാരമ്പര്യ നെൽവിത്തുകളെ പാരമ്പര്യമായി തന്നെ സംരക്ഷിക്കുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തകനും കർഷകനുമാണ് അദ്ദേഹം. അവർ രണ്ടുപേർക്കുമാണ് 2023 വയോസേവന പുരസ്കാരം. കോഡ് കാണിക്കാം, വയോസേവന പുരസ്കാരം മധു സിനിമാതരൻ ചെറുവയൽ കെ രാമൻ. കോഡിതാണ്, രാമൻ്റെ രായും മധുവിൻ്റെ മായും കൂടെ ചേർത്ത് ഞാൻ രാമ എന്നൊരു കോഡ് ബില്ല് ചെയ്തിരിക്കുന്നു. രാമൻ്റെ രായും മധുവിൻ്റെ മായും കൂടെ ചേർത്ത് രാമ എന്നൊരു കോഡ് എടുത്തിരിക്കുന്നു. 2023 വയോസേവന പുരസ്കാരം. കേരള ജ്യോതി 2023 ടി പത്മനാഭൻ. മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ചെറുകഥാകൃത്തായിട്ടുള്ള ടി പത്മനാഭൻ സാറിനാണ് 23 കേരള ജ്യോതി അവാർഡ്. കേരളത്തിന് നൽകുന്ന ഏറ്റവും വലിയ സിവിൽ അവാർഡാണ് കേരള ജ്യോതി എന്ന് പറയുന്നത്. അത് 23 നൽകിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ടി പത്മനാഭൻ സാറിന്. ടി പത്മനാഭൻ സാറിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും അധികം വായിക്കപ്പെട്ട, ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട കഥ ഏതെന്ന് ചോദിച്ചതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, എന്താണ്? അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി. പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി നമ്മളിവിടെ കോൾ എടുത്തിരിക്കുന്ന അതിൽ നിന്നാണ്. പ്രകാശത്തിൻ്റെ ഒരു പര്യായമാണ് ജ്യോതി. നമ്മളെ പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന അദ്ദേഹത്തിൻ്റെ ഫേമസ് കഥയ്ക്ക് പേരെന്ന് മാറ്റിയിരുന്നു, ജ്യോതി പരത്തുന്ന ഒരു പെൺകുട്ടി. ഇതാണ് നമ്മുടെ കോഡ്, ജ്യോതി പരത്തുന്ന ഒരു പെൺകുട്ടി. 23 ജ്യോതി ടി പത്മനാഭൻ. കേരളപ്രഭ റിട്ട ജസ്റ്റിസ് എം ഫാത്തിമ ബി വി. അപ്പോൾ കേരള ജ്യോതി കഴിഞ്ഞു, ഇനി അടുത്തത് കേരളപ്രഭയാണ്. കേരളപ്രഭ നമ്മുടെ റിട്ട ജസ്റ്റിസ് എം ഫാത്തിമ ബി വിക്കാണ്. സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജിയായിരുന്ന റിട്ട ജസ്റ്റിസ് എം ഫാത്തിമ ബി വിക്കാണ് നമ്മളുടെ ഇത്തവണത്തെ കേരളപ്രഭ പുരസ്കാരം. എം ഫാത്തിമ ബി വി 2023 നവംബർ 23 നിര്യാതയായി. അതുകൊണ്ട് എം ഫാത്തിമ ബി ബി അന്തരിച്ച ദിവസം അതിൻ്റെ ഡേറ്റ് അത് നമുക്ക് കറണ്ട് അഫയേഴ്സിൽ പഠിക്കാനുള്ളതാണ്. അതുകൊണ്ട് ആ ഡേറ്റും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ കോഡ് തരുന്നത്. രണ്ടും മറക്കാൻ പാടില്ല. കേരളപ്രഭ പൊലിഞ്ഞതെന്നാണ് നവംബർ 23. ഇതാണ് കോഡ്.
ഫാത്തിമ പ്രഭ നവംബർ 23-ന് പൊലിഞ്ഞു. ഈ വർഷത്തെ 23-ലെ പ്രഭ ഫാത്തിമയാണ്. അവരന്തരിച്ച ഡേറ്റ് 23 നവംബർ 23, 2-23. കേരളശ്രീ, പുനലൂർ സോമരാജൻ, വി പി ഗംഗാധരൻ, രവി ഡി സി, കെ എം ചന്ദ്രശേഖർ, പണ്ഡിറ്റ് രമേശ് നാരായണൻ, ഇത്രയും പേർക്കാണ് നമ്മുടെ ഇത്തവണത്തെ കേരളശ്രീ പുരസ്കാരം നൽകിയിരിക്കുന്നത്. പുനലൂർ സോമരാജൻ എന്ന് പറയുന്നത് ഒരു പ്രശസ്തനായിട്ടുള്ള സാമൂഹ്യ പ്രവർത്തകനാണ്. ഒരു ട്രസ്റ്റിൻ്റെ കീഴിൽ ഒരുപാട് ആളുകളെ സേർവ് ചെയ്യുന്ന, രോഗികളെ അടക്കം സംരക്ഷിക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് പുനലൂർ സോമരാജൻ. വി പി ഗംഗാധരൻ സാർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിലെ പ്രശസ്തനായ ക്യാൻസർ ഡോക്ടറാണ് അദ്ദേഹം. പിന്നെയുള്ള നമ്മുടെ രവി ഡി സി ആണ്. രവി ഡി സിയെ എല്ലാവർക്കും അറിയാം, ഡി സി ബുക്സിൻ്റെ ഓണറും അതിൻ്റെ മാനേജറുമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വാണിജ്യ വ്യവസായം എന്ന വകുപ്പിലാണ് അദ്ദേഹത്തിന് ഇന്ന് നൽകിയിരിക്കുന്നത്, നമ്മുടെ 2023-ലെ കേരളശ്രീ പുരസ്കാരം നൽകിയിരിക്കുന്നത്. പിന്നീടുള്ളത് കെ എം ചന്ദ്രശേഖരനാണ്. അദ്ദേഹം ക്യാബിനറ്റ് സെക്രട്ടറി ആയിരുന്ന ഐ എ എസ് ഉദ്യോഗസ്ഥനാണ്. മറ്റൊന്നുള്ളത് രമേശ് നാരായണൻ. രമേശ് നാരായണൻ എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മുടെ മലയാളത്തിൻ്റെ പ്രശസ്തനായ സംഗീത സംവിധായകനും. കേരളശ്രീ പുരസ്കാരം പുനലൂർ സോമരാജൻ, വി പി ഗംഗാധരൻ, രവി ഡി സി, കെ എം ചന്ദ്രശേഖർ, പണ്ഡിറ്റ് രമേശ് നാരായണൻ. ഇതാണ് നമ്മുടെ കോഡ്. സോമനും ചന്ദ്രനും കൂടി സുഖമില്ലാത്ത രമയ്ക്ക് വി പിയുടെ മരുന്നും ഡി സി ബുക്കും നൽകി. സോമൻ എന്ന് പറഞ്ഞാൽ പുനലൂർ സോമരാജൻ, ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ കെ എം ചന്ദ്രശേഖർ. സോമനും ചന്ദ്രനും കൂടി സുഖമില്ലാത്ത രമയ്ക്ക്, രമ എന്ന് പറഞ്ഞാൽ രമേശ് നാരായണൻ, വി പിയുടെ മരുന്നെന്ന് പറഞ്ഞാൽ വി പി മീൻസ് വി പി ഗംഗാധരൻ, വി പിയുടെ മരുന്നും പിന്നെ എന്ത് നൽകി, രവി ഡി സിയുടെ ഡി സി ബുക്കും നൽകി. ഈ കോഡ് പഠിച്ചാൽ മതി, ഈ പേരുകളൊന്നും പിന്നെ നിങ്ങൾ മറക്കില്ല. ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. 2023-ലെ അവാർഡുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ഈ കോഡിലൂടെ ഒരിക്കലും മറക്കാതെ ഓർത്തിരിക്കാൻ കഴിയും. കോഡിലൂടെ പഠിച്ചാൽ വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. പരീക്ഷ സമയത്ത് കൺഫ്യൂഷൻ ഇല്ലാതെ ഉത്തരം എഴുതാനും പറ്റും. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇഷ്ടമായെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പഠിക്കരുത്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി.